നമസ്തേ കുട്ടികളെ ഇന്നിവിടെ പറയാൻ പോണ കാര്യം ധനുമാസത്തിലെ തിരുവാതിര വ്രതത്തിനെ കുറിച്ചാണ് കേട്ടോ ധനുമാസത്തിലെ ഓരോ ദിവസവും നമുക്ക് വിശേഷപ്പെട്ടാണ് ധനുമാസം മഹാദേവൻ്റെ ശരീരമായിട്ടാണ് നമ്മൾ കൽപ്പിക്കാറുള്ളത് ആ മാസത്തിലെ ഓരോ നക്ഷത്രം ഭഗവാന്റെ ഓരോ അംഗങ്ങളാണ് ശരീരത്തിലെ ഓരോ അവയവങ്ങളായിട്ടാണ് നമ്മൾ ക കണക്കാക്കാറുള്ളത് അപ്പോൾ ആ ഓരോ ദിവസത്തിനും വ്രതത്തിനും ഓരോരോ ഗുണങ്ങളാണ് നമുക്ക് എന്നാൽ കൂടെ ഏറ്റവും കൂടുതലായിട്ട് ഗുണമുള്ള ഒരു ദിവസമാണ് ഭഗവാന്റെ പിറന്നാളായിട്ട് ആഘോഷിക്കുന്ന ഈ ധനുമാസത്തിലെ തിരുവാതിര കാരണം അത് ഭഗവാന്റെ പിറന്നാളാണ് അതുമാതിരി തന്നെ ഒരു സ്ത്രീക്ക് ഏറ്റവും വലിയ ഒരു ഗുണം വേണ്ട ഏറ്റവും നല്ല ഒരു കാര്യം വേണ്ടത് ദീർഘസുമങ്കലി ആയിട്ടിരിക്കുക അതുമാതിരി തന്നെ കല്യാണം കഴിയാത്ത കുട്ടികൾക്ക് നല്ല ഭർത്താവിനെ കിട്ടുക മഹാദേവൻ്റെ ആയുരാരോഗ്യത്തിന് വേണ്ടി എടുത്ത പാർവതീദേവി എടുത്ത ഒരു വ്രതമാണ് ഈ ധനുമാസത്തിലെ തിരുവാതിര അതുകൊണ്ട് തന്നെയാണ് പറയുന്നത് കല്യാണം കഴിഞ്ഞ സ്ത്രീകളാണെങ്കിൽ അവരുടെ ഭർത്താവിൻ്റെ ആയുരാരോഗ്യത്തിനും ദീർഘ വേണ്ടി നമുക്ക് ഈ വ്രതം എടുക്കാം അതുമാതിരി തന്നെ നല്ല സ്വഭാവിയായ ഭർത്താവിനെ കിട്ടാനും വേണ്ടി നമുക്ക് ഈ തിരുവാതിര വ്രതം ധനുമാസത്തിലെ തിരുവാതിര വ്രതം എടുക്കുന്നത് വളരെ വിശേഷമാണ് ഈ തിരുവാതിര നാളിൽ ധനുമാസത്തിലെ തിരുവാതിര നാളിൽ നമ്മൾ വ്രതം എടുത്തു കഴിഞ്ഞാൽ നമ്മളുടെ ഓരോരുത്തരുടെയും അവരവരുടെ ഭർത്താക്കന്മാർക്ക് ആയുസും ആരോഗ്യം കിട്ടുന്നവര് തന്നെ ഈ കുട്ടികൾക്ക് കല്യാണം കഴിയുന്ന കുട്ടികൾക്ക് നല്ല ഭർത്താവിനെ കിട്ടാൻ വേണ്ടിയാണെന്ന് പറഞ്ഞല്ലോ അപ്പോൾ ഈ ആയുരാരോഗ്യത്തിന് വേണ്ടി എടുക്കുന്ന വ്രതത്തിനെ കുറിച്ച് ഒരു കഥയുണ്ട് അതിവിടെ പറയാം ഈ തിരുവാതിരയുടെ ആരാധനാമൂർത്തി പര ശ്രീ പരമശിവനും ഉപാസനമൂർത്തി ശ്രീ ശ്രീ പാർവതിയാണ് അപ്പോൾ ശക്തിയില്ലാതെ ശക്തിയുടെ സഹായമില്ലാതെ ശിവ ഭഗവാനെ പ്രാപിക്കാൻ നമുക്ക് കഴിയില്ല അതുകൊണ്ട് തന്നെയാണ് ഈ കഥ അതിനെക്കുറിച്ച് തന്നെയാണ് അപ്പോൾ പാർവതീദേ ദാസിയായ ഒരു സുന്ദരിയായ ഒരു യുവതി വേദികൻ എന്ന് യുവാവിനെ വിവാഹം ചെയ്തു പക്ഷേ അവർ ഒന്നിച്ച് താമസിക്കുന്നതിന് മുന്നേ ആ വേദികൻ മരിച്ചു ഒരു സ്ത്രീ വിവാഹം കഴിഞ്ഞ് അവരൊന്നിച്ച് കൂടി താമസിക്കുന്നതിന് മുന്നേ ആ ഭർത്താവ് മരിക്കുന്ന ദുഃഖം ആ ഒരു സ്ത്രീക്ക് മാത്രമല്ലേ അറിയുള്ളൂ അപ്പോൾ ആ സുന്ദരിയായ ദാസി പാർവതി ദേവിയോട് വന്ന് കരഞ്ഞ് കേണപേക്ഷിച്ചു എൻ്റെ ഭർത്താവിൻ്റെ ജീവൻ തിരിച്ചു കിട്ടണം എന്ന് പറഞ്ഞ് കേണ അപേക്ഷിക്കുകയാണ് അപ്പോൾ ഒരു സ്ത്രീയുടെ ദുഃഖം വേറൊരു സ്ത്രീക്ക് മാത്രമല്ലേ മനസ്സിലാവുകയുള്ളു അപ്പോൾ അങ്ങനെ ദേവി വളരെ കഷ്ടപ്പെട്ട് മനസ്സോണ്ട് വിഷമിച്ച് ശ്രീ പരമേശ്വരനോട് അപേക്ഷിക്കുകയാണ് ആ അദ്ദേഹത്തിൻ്റെ ജീവൻ തിരിച്ചു കൊടുക്കണമെന്ന് പാർവതി ദേവി വളരെയധികം വിഷമത്തോട് കൂടി പറയുകയാണ് ആ സുന്ദരിയായ ദാസിയുടെ ഭർത്താവിൻ്റെ ജീവൻ കൊടുക്കൂ എന്നാൽ ഈ മഹാദേവനോ അതൊന്നും ശ്രദ്ധിക്കാതെ തൻ്റെ കാര്യങ്ങളിൽ മുഴുകിയിരിക്കുകയാണ് ആ സമയത്താണ് പാർവതി ദേവിക്ക് ദേഷ്യം വന്ന് പാർവതി ദേവി ഒരു സത്യം ചെയ്യാണ് അല്ല ഒരു പ്രതിജ്ഞ ചെയ്യാണ് പണ്ട് കാലങ്ങളിൽ ഒരു ചിട്ടയുണ്ടായിരുന്നു ഭർത്താവ് ആയുസ്സെറ്റ് മരിച്ചു കഴിഞ്ഞാൽ ഈറൻ ഉടുത്ത് ഇരിക്കുകയാണ് അതുകൊണ്ട് തന്നെയാണ് നമ്മൾ ഈറിനുടുത്ത് ഒരു കാര്യം ചെയ്യരുതെന്ന് പറയണത് ഈർ ഈ ദാസിയായ സുന്ദരി ഈറിന് ഉടു നടക്കുന്നത് ഏത് എന്ന് ഏത് കാലത്തെ ഈറിന് ഉടുക്കാതെ ഈ ദാസി ഇരിക്കുന്നോ നല്ല കൂടി ധരിക്കുന്നോ ആ സമയത്ത് മാത്രമേ ഞാനും നല്ല വസ്ത്രം ധരിക്കുള്ളൂ അതുവരൊക്കെ ഞാനും ഈ ഈറന ഈറൻ വസ്ത്രം തന്നെ ധരിക്കും അതുമാതിരി എന്ന് ആ സുന്ദരിയായ ദാസി അവരുടെ ഭർത്താവിനെ സ്പർശിക്കുന്നു അല്ലെങ്കിൽ തൊടുന്നു ആ സമയത്ത് മാത്രമേ എൻ്റെ ഭർത്താവായ പരമശിവനെ ഞാൻ തൊടുള്ളൂ എന്നുള്ള ഒരു പ്രതിജ്ഞ എടുക്കാണ് പാർവതീദേവി പാർവതീദേവിയുടെ പ്രതിജ്ഞ പ്രതിജ്ഞ കണ്ട് മഹാദേവൻ മനസ്സുരുകയാണ് അല്ലെങ്കിൽ മനസ്സലികണ് ഇനി എന്താ ചെയ്യേണ്ടതെന്ന് വിചാരിച്ച് ആലോചിച്ചിരിക്കുമ്പോൾ കാലാ കാലാകാലനായ ശിവൻ കാലാപുരിയിലേക്ക് നോക്കി അത് കണ്ട ഉടനെ കാലന് പേടിയായി എന്താ ചെയ്യട്ടെ കാലാപുരിയിലേക്ക് നോക്കുന്ന ശിവനെ കണ്ട് കാലം ഭയന്ന് വിറച്ച് ഒരു എരിക്കിൻ്റെ ഇല വൈദികനെ ആ വേദികന് ജീവൻ നൽകി ആ എരിക്കിൻ്റെ ഇലയിൽ വേദികന് ജീവൻ നൽകി ആ വേദികൻ്റെ ജീവൻ തിരിച്ചു കിട്ടിയ സന്തോഷത്തിൽ പാർവതീദേവി പോയി ആ മയ മയങ്ങി കിടക്കുന്ന സുന്ദരിയെ എണീച്ചോ എണീപ്പിച്ച് എണീക്കൂ ഈ നിൻ്റെ ഭർത്താവിനെ നോക്കൂ എന്ന് പറയണം അങ്ങനെ വേദികൻ്റെ ജീവൻ തിരിച്ചു കിട്ടി വേദികൻ ജീവനോട് വന്ന് ആ സുന്ദരിയായിട്ട് രണ്ടുപേരും ഭാര്യ ഭർത്താക്കന്മാർ ജീവിക്കുന്ന ദിവസമായിട്ട് ഈ തിരുവാതിര നമ്മൾ കണക്കാക്കുന്നത് ഇങ്ങനെ ഒരു ഐതിഹ്യം ഉണ്ടെങ്കിൽ കൂടെ എന്നാൽ ഏറ്റവും പ്രധാനപ്പെട്ടത് പരമശിവൻ്റെ ജന്മനക്ഷത്രമാണ് ഈ തിരുവാതിര അതുമാതിരി തന്നെ അതേ ദിവസം തന്നെയാണ് ശ്രീ പാർവതി ഭർത്താവിൻ്റെ ദീർഘായുസനായിട്ട് വ്രതമനുഷ്ഠിച്ച ദിവസം ഈ ധനുമാസത്തിലെ തിരുവാതിരയാണ് അപ്പം എന്തുകൊണ്ടും നമുക്ക് അനുഷ്ഠിക്കാൻ പറ്റിയ ഒരു വ്രതമാണ് തിരുവാതിര വ്രതം ഇനി ധനുമാസത്തിലെ തിരുവാതിര വ്രതം എടുക്കുന്നതിന് മുന്നേ നമ്മൾ അശ്വതി നക്ഷത്രം ധനുമാസത്തിലെ അശ്വതി നക്ഷത്രം മുതൽ പുണർദ്ദം നക്ഷത്രം വരെ നമ്മൾ ഈ വ്രതാനുഷ്ഠാനം വേണം സാധാരണയായിട്ട് മാർഗഴി മാസത്തിലെ ആ മാസം മുഴുവൻ വ്രതാനുഷ്ഠാനത്തോടുകൂടി വേണം എന്നാൽ കൂടെ തിരുവാതിരയ്ക്ക് വേണ്ടി ഈ ഏഴ് ദിവസം പ്രത്യേകിച്ച് നമ്മൾ വ്രതശുദ്ധിയോടുകൂടി തന്നെ ഇരിക്കണം ഈ ഏഴ് ദിവസം നമ്മൾ കാലത്തന്നെ എണീറ്റ് കുളിക്കണം എന്നാണ് പറയാം എന്നാൽ കൂടെ ഈ തിരുവാതിരയ്ക്ക് നമ്മുടെ ഭർത്താവിന് വേണ്ടിയിട്ടാണെങ്കിൽ മറ്റുള്ള ആറ് ദിവസം നമ്മുടെ കുടുംബത്തിലെ ഓരോ അംഗങ്ങൾക്കും വേണ്ടിയാണ് നമ്മൾ കുളിച്ച് പ്രാര്ത്ഥിക്കേണ്ടത് അത് ഇങ്ങനെയൊക്കെയാണ് ആദ്യത്തെ അശ്വതി നക്ഷത്രം അമ്മാവിന് വേണ്ടിയിട്ടാണ് നമ്മൾ കുളി വ്രതാനുഷ്ഠാനം അത് അശ്വം ഉണരുന്നതിന് മുന്നേ നമ്മൾ കുളിക്കണം രണ്ടാമതായിട്ട് ഭരണി നക്ഷത്രം അനുഷ്ഠാനിക്ക ബന്ധുക്കൾക്ക് വേണ്ടിയിട്ടാണ് നമ്മൾ അനുഷ്ഠാനിക്കുന്നത് വ്രതം അനുഷ്ഠിക്കുന്നത് അതുമാതിരി തന്നെ അത് ഭർത്താവ് എണീക്കണേനെ മുന്നേ കുളിക്കണം എന്നാണ് പറയുക മൂന്നാമത് കാർത്തിക കാർത്തിക അച്ഛനമ്മമാർക്ക് വേണ്ടിയിട്ടാണ് നമ്മൾ പ്രാർത്ഥിക്കുന്നത് അത് കാക്ക കരയും മുന്നേ കുളിക്കണം എന്നാണ് പറയുക പിന്നെ രോഹിണി രോഹിണി നമ്മുടെ ഉണ്ണികൾക്ക് നമ്മുടെ കുട്ടികൾക്ക് വേണ്ടിയിട്ടാണ് നമ്മൾ കുഞ്ഞുങ്ങൾക്ക് വേണ്ടിയിട്ടാണ് നമ്മൾ വ്രതാനുഷ്ഠിക്കുന്നത് അത് രോമം കാണും മുന്നേ കുളിക്കണം എന്നാ പറയാം അടുത്തതായിട്ട് മകേരം മകീരം മക്കൾക്ക് വേണ്ടി നമ്മുടെ സ്വന്തം മക്കൾക്ക് വേണ്ടിയിട്ട് മക്കൾ ഉണരും മുന്നേ കുളിക്കണം എന്ന് എന്നറിയാം തിരുവാതിര ഭർത്താവിന് വേണ്ടി പുലർച്ചെ മൂന്ന് മണിക്ക് ബ്രഹ്മമുഹൂർത്തത്തിന് മുഹൂർത്തത്തിന് മുന്നേ തന്നെ നമ്മൾ കുളിക്കണം അവസാനായിട്ട് പുണർദ്ദം നമ്മളെ കൂടപ്പറപ്പുകൾക്ക് നമ്മുടെ സഹോദരന്മാർക്ക് വേണ്ടിയിട്ടാണ് നമ്മൾ കുളിക്കുന്നത് അത് പുലർച്ചെ തന്നെ കുളിക്കണം അപ്പോൾ ഈ കുളിക്കും കുറേ കാര്യങ്ങളുണ്ട് ഏഴ് ദിവസം നമ്മൾ കാലത്ത് എണീറ്റ് കുളിക്കുന്നതും നമ്മുടെ കുടുംബത്തിലെ ഓരോ അംഗങ്ങൾക്ക് വേണ്ടിയിട്ടാണ് അത് നമ്മൾ സ്ത്രീകൾ തന്നെയാണ് കുളിക്കുന്നത് അപ്പോൾ നമ്മളെ സ്ത്രീകളുടെ കയ്യിലാണ് നമ്മുടെ ജീ ഓരോ കുടുംബത്തിൻ്റെയും എല്ലാ ഐശ്വര്യവും നിലനിൽക്കുന്നത് അപ്പോൾ അതുകൊണ്ട് എല്ലാവരും ഈ അശ്വതി മുതൽ തിരുവാതിര പുണർദം ഈ ഏഴ് ദിവസം ഈ ഇങ്ങനെ പറയുന്ന സമയത്തിന് മുന്നേ തന്നെ എണീറ്റ് കുളിച്ച് ഭഗവാനെ മഹാദേവനെ പ്രാർത്ഥിക്കുക ഈ ദിവസങ്ങളിലൊക്കെ നിങ്ങൾ കുളിച്ച് കുറിയിട്ട് കണ്ണെഴുതി കല്യാണം കഴിഞ്ഞ കുട്ടികളാണെങ്കിൽ അത് സിന്ദൂരം നെറ്റിയിൽ സീമന്തരേഖയിലിടണം അതുമാതിരി തന്നെ കല്യാണം കഴിയാത്ത കുട്ടികളാണെങ്കിൽ ഒരുങ്ങി ശരീരം നല്ല ശരീരശുദ്ധിയോടു കൂടിയിരിക്കണം മഹാദേവനെ പ്രാർത്ഥിക്കുക നല്ല ഭർത്താവിനെ ആരോ ആരോ ആയുരാരോഗ്യം കിട്ടാനും അതുമാതിരി കുട്ടികൾക്ക് നല്ല ഭർത്താവിനെ കിട്ടാനും വേണ്ടി പ്രാർത്ഥിക്കുക അപ്പോൾ കൂടി ഈ തിരുവാതിര നമുക്ക് നോൽക്കാം ഈ കഴിയുമെങ്കിൽ രേവതി തൊട്ടേ നമുക്ക് എടുക്കാം അപ്പോൾ എല്ലാവരും ഇതേമാതിരി വ്രതം എടുക്കും എന്ന് വിചാരിക്കണോ അപ്പോൾ മഹാദേവൻ്റെ അനുഗ്രഹം എല്ലാവർക്കും ഉണ്ടാവും നമ്മൾ ഓരോ വ്രതങ്ങളും നമ്മുടെ ഹിന്ദു മതത്തിൽ പറഞ്ഞിരിക്കുന്ന ഓരോ വ്രതങ്ങളും നമ്മുടെ കുടുംബത്തെ ഐശ്വര്യത്തിനും ഓരോ വ്യക്തിക്കും ഐശ്വര്യം കിട്ടാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ നമുക്ക് രോഗ രോഗങ്ങൾ മാറാനും ദീർഘായുസനും അതുമാതിരി നമുക്ക് എല്ലാവിധ ലാഭങ്ങൾ കിട്ടാനും ഐശ്വര്യങ്ങൾ കിട്ടാനും മഹാദേവൻ്റെ അനുഗ്രഹം ഉണ്ടായിരിക്കും അപ്പോൾ വീഡിയോ ശയിച്ചാൽ ലൈക്ക് ചെയ്യുക നന്ദി നമസ്കാരം